ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിൻഡ്രല്ല കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ആയിട്ട് നല്ലൊരു അടിപൊളി ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെഡ് വെൽവെറ്റ് ചീസ് കേക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതിനു വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ വരുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ ചെറിയ ഇതേപോലത്തെ പാക്കറ്റൊക്കെ മതിയാവും. ഇപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിലത്തെ ഒരു ക്രീമില്ലേ, ഇതൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഗ്രൈൻഡറിലൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. പിന്നെ ഒരു നേരം കൊണ്ട് നമുക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ക്രീം ചീസ് ഉണ്ട്. അപ്പം ഞാനിത് നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 1.5 മണിക്കൂർ മുന്നേ തന്നെ എടുത്ത് പുറത്തേക്ക് വെക്കുക. പിന്നെ ഇത് ബീറ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കണം. ആ ഒരു ടൈമിൽ നമ്മൾ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ഇട്ടിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ബിസ്ക്കറ്റിലുണ്ടായിരുന്നത്, അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാലാണ് ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചീസ് കേക്കിന് കിട്ടുക. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതും നല്ല സോഫ്റ്റായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫായിട്ട് വേണ്ട. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ചീസും കൂടി ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത്രയും സോഫ്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ക്രീം ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നേരം കൊണ്ട് നമുക്ക് ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1.5 ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടീസ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ജെലാറ്റിൻ നല്ലതായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. ഒരു 15 സെക്കൻഡൊക്കെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. ആ ജെലാറ്റിനും ക്രീമും കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് ക്രീം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു മൗൾഡാണ് വേണ്ടത്. അതായത് എളുപ്പത്തിൽ ഡിമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മൗൾഡ് വെച്ചിട്ടാണ് ചീസ് കേക്ക് റെഡിയാക്കാനും. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ളൊരു ക്രസ്റ്റ് പോലെ ഇരിക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1 പാക്കറ്റ് ബിസ്ക്കറ്റ് കൂടിയില്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞ് പോകണ്ട, ഇതേപോലെ കയറ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇരുന്നാലേ നമുക്ക് ആ ഒരു ചീസ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കാം. ഓവർ നൈറ്റ് വെച്ചാലും ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടവലിൽ ഇങ്ങനെ ചൂടുവെള്ളമാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ സൈഡിൽ നിന്നൊക്കെ ഉണ്ട് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിത് നല്ല എളുപ്പത്തിൽ തന്നെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗാർണിഷിങ്ങിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസൊക്കെ അല്ല, അപ്പോൾ പിന്നെ ആ ഒരു തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയും കുറച്ച് പൊതീനയുടെ ലീഫും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ഓറിയോ ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സാന്റാക്ലോസ് കുറേ നേരമായി ഈ ഒരു ചീസ് കേക്ക് നോക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാന്റാക്ലോസിൻ്റെ കൂടുതൽ കൊടുത്താൽ നമ്മുടെ ക്രിസ്മസ് തീമിലുള്ള ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അതേപോലെ ഞാൻ ഈ ഒരു ചീസ് കേക്ക് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ് ആവശ്യമുണ്ടെങ്കിൽ ജെലാറ്റിൻ നമ്മൾ ചേർക്കുമ്പോൾ 1.5 teaspoon ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു 2 teaspoon ചേർത്ത് കഴിഞ്ഞാലും കുറച്ചുകൂടെ ഒന്നിങ്ങനെ ഹാർഡായിട്ടിരിക്കും. എനിക്കിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് കേക്ക് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് 1.5 teaspoon ജെലാറ്റിൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. പുറത്തൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി പോവും. പിന്നെ ജെലാറ്റിനൊക്കെ ആഡ് ചെയ്ത കാരണം 1-3 മണിക്കൂർ വരെയൊക്കെ പുറത്ത് തിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈസി ആൻഡ് ടേസ്റ്റി ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് കേക്കാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.